യുക്രൈൻ റഷ്യ യുദ്ധം രണ്ടാഴ്ച പിന്നിടുമ്പോൾ വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മറവി രോഗവും പാർക്കിൻസൺസും എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അർബുദ രോഗബാധിതനായിരുന്ന പുടിന്റെ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ടെടുത്ത സ്റ്റിറോയിഡുകളുമാണ് ഈ രോഗങ്ങൾക്ക് കാരണമായിരിക്കുന്നതെന്നാണ് വിവരം. റഷ്യൻ സർക്കാരിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. പുടിന്റെ മാനസിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ യുക്രൈൻ അധിനിവേശത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഫൈവ് ഐസ് എന്ന രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ് പുടിന്റെ രോഗവിവരങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ, US എന്നീ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ് ഫൈവ് ഐസ്. നേരത്തെ പുടിന് പാർക്കിൻസൺസ് ആണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. എന്നാൽ റഷ്യ ഇതിനെ തെള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രോഗം സ്ഥിരീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. തന്നെ കാണാനെത്തുന്ന സന്ദർശകരുമായി പുടിൻ അകലം പാലിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുടിന്റെ ശരീരഘടനയിലെ മാറ്റവും റിപ്പോർട്ട് പ്രതിപാദിക്കുന്നുണ്ട്. റഷ്യൻ പ്രസിഡന്റിന് മറവി രോഗവും പാർക്കിൻസൺസുമാണെന്ന് പറഞ്ഞ ഫൈവ് ഐസ് 5 വർഷത്തിനിടയിലെ പുടിന്റെ തീരുമാനങ്ങളിൽ ഈ മാറ്റങ്ങൾ പ്രകടമാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നേരത്തെ UKയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി ലോർഡ് ഡേവിസ് ഓവൻ സമാനമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. പുടിന് അനാബോളിക് സ്റ്റിറോയിഡുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊരു വ്യക്തിയുടെ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അന്ന് സൂചിപ്പിച്ചിരുന്നു. പുടിന് സംയമനം നഷ്ടപ്പെടുന്നത് പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നും അയാൾക്ക് പാർക്കിൻസൺസ് ഉണ്ടാകാമെന്നും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുൻ മേധാവി സർ റിച്ചാർഡ് ഡിയർലോ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇതേ സമയം തന്നെ യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് പുടിൻ. കൂടാതെ ഉക്രൈനെതിരെ യുദ്ധത്തിൽ ഒന്നിച്ചു പോരാടാൻ വിദേശ പോരാളികളെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യൻ സുരക്ഷാ കൗൺസിലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തിലേക്ക് വിദേശ വോളണ്ടിയർമാരെ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ റഷ്യൻ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ 16,000 വോളണ്ടിയർമാർ മധ്യേഷ്യയിൽ തയ്യാറാണെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ഷോയ്ഗു അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നഗരയുദ്ധത്തിൽ പ്രാവീണ്യമുള്ള സിറിയൻ യോദ്ധാക്കളാണ് ഇവരെന്നാണ് US പറയുന്നത്. റഷ്യ ദീർഘകാലമായി സിറിയയുടെ സഖ്യകക്ഷിയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ പ്രസിഡന്റ് ബഷാർ അസദിനെ പൂർണ്ണ പിന്തുണയായിരുന്നു പുടിൻ നൽകി വന്നിരുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവ് അടക്കമുള്ള നഗരങ്ങൾ സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാൻ പുടിൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കാൻ വിദഗ്ധരായ സിറിയൻ പോരാളികളെ യുദ്ധത്തിനായി എത്തിക്കാനാണ് റഷ്യൻ നീക്കമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വൻ ആയുധ സന്നാഹങ്ങളുമായി എത്തിയിട്ടും യുക്രൈൻ നഗരങ്ങളിൽ വൻ പ്രത്യാക്രമണമാണ് റഷ്യ നേരിടുന്നത്. നിരവധി നഗരങ്ങൾ കടന്ന് തലസ്ഥാനമായ കീവിന്റെ പ്രാന്തപ്രദേശങ്ങൾ വരെ എത്തിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും പൂർണ്ണമായ നഗരത്തിലേക്ക് കടക്കാൻ റഷ്യൻ സൈന്യക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കനത്ത ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ സൈന്യം തുടരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുടെ പുതിയ യുദ്ധതന്ത്രം. സിറിയൻ നഗരങ്ങളിൽ ആക്രമണ വിദഗ്ധരായ സംഘത്തെയാണ് റഷ്യ കീവ് ദൗത്യത്തിനായി ഇറക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.